നമസ്കാരം. പിഎസ്സി ഗൈഡിന്റെ എസ്ഐ, എക്സൈസ് ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് ജയിലർ, സിവിൽ പോലീസ് ഓഫീസർ, സിവിൽ എക്സൈസ് ഓഫീസർ എന്നീ തസ്തികകളിലേക്കുള്ള ക്ലാസുകളാണ് നടക്കുന്നത്. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ ക്ലാസുകളും അറ്റൻഡ് ചെയ്യുക. പിഎസ്സി ചോദിക്കുന്ന രസതന്ത്ര ക്ലാസുകളാണ് നടക്കുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ആവർത്തന പട്ടിക, പീരിയോഡിക് ടേബിൾ. ആവർത്തന പട്ടികയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദിമിത്രി മെൻഡലീസ് ആണ്. ദിമിത്രി മെൻഡലീസ് ആണ് ആവർത്തന പട്ടികയുടെ പിതാവ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. ഹെൻറി മോസ്ലി ആണ് ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ്. ആവർത്തന പട്ടികയുടെ പിതാവ് ദിമിത്രി മെൻഡലീസ് ആണ്. ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി ആണ്. മെൻഡലീവ്സിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് മെൻഡലീവ്സിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എന്നാൽ ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. അറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ് ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. അറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ഏത് ശാസ്ത്രജ്ഞനാണ്? ലോതർ മേയർ. ലോതർ മേയർ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് അറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത്. ആവർത്തന പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയ മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. ആകെ പീരിയോഡിക് ടേബിളിൽ 118 മൂലകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പീരിയോഡിക് ടേബിളിൽ ആദ്യത്തെ മൂലകം ഹൈഡ്രജൻ ആണ്. 118-ാമത്തെ മൂലകം എന്ന് പറയുന്നത് ഓഗനേസൺ ആണ്. ഓഗനേസൺ 118-ാമത്തെ മൂലകം. അപ്പോൾ ആകെ ആവർത്തന പട്ടികയിൽ ഇതുവരെ ഉൾപ്പെടുത്തിയ മൂലകങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 118 ആണ്. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങളെയാണ് ഗ്രൂപ്പുകൾ എന്നറിയപ്പെടുന്നത്. ആവർത്തന പട്ടികയിൽ കുത്തനെയുള്ള കോളങ്ങൾ ഗ്രൂപ്പുകൾ ആണ്. ആവർത്തന പട്ടികയിലെ സമാന്തരമായ കോളങ്ങൾ പീരിയോഡുകൾ എന്ന് അറിയപ്പെടുന്നു. ആവർത്തന പട്ടികയിലെ സമാന്തരമായ കോളങ്ങൾ പീരിയഡുകൾ എന്ന് അറിയപ്പെടുന്നു. ആവർത്തന പട്ടികയിലെ ആകെ പീരിയഡുകളുടെ എണ്ണം 7 എണ്ണമാണ്. ആകെ പീരിയഡുകളുടെ എണ്ണം 7 എണ്ണമാണ്. അപ്പം പീരിയോഡിക് ടേബിളിൽ ആകെ പീരിയഡുകളുടെ എണ്ണം 7 എണ്ണമാണ്. ആവർത്തന പട്ടികയിലെ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം, പീരിയോഡിക് ടേബിളിൽ ആകെ ഗ്രൂപ്പുകളുടെ എണ്ണം 18 ആണ്. 18 ഗ്രൂപ്പുകൾ ഉണ്ട്. ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് 1-ാം പീരീഡാണ്. ആദ്യത്തെ പീരീഡാണ് ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ്. അതിൽ ഹൈഡ്രജനും ഹീലിയവും മാത്രമേ വരുന്നുള്ളൂ. 1-ാം പീരീഡിൽ വരുന്ന മൂലകങ്ങളാണ് ഹൈഡ്രജനും ഹീലിയവും. ഏറ്റവും ചെറിയ പീരീഡ്, ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡാണ് 1-ാം പീരീഡ്. 1-ാം പീരീഡിൽ ഹൈഡ്രജനും ഹീലിയവും ആണ് വരുന്നത്. ഏറ്റവും ചെറിയ മൂലകം ഹീലിയമാണ്. ഏറ്റവും ലഘുവായ മൂലകം എന്ന് പറയുന്നത് ഹൈഡ്രജനാണ്. ഈ രണ്ട് മൂലകങ്ങൾ മാത്രമേ 1-ാം പീരീഡിൽ വരുന്നുള്ളൂ. അതുകൊണ്ട് ആവർത്തന പട്ടികയിലെ ഏറ്റവും ചെറിയ പീരീഡ് എന്ന് പറയുന്നത് 1-ാം പീരീഡാണ്. ആവർത്തന പട്ടികയിലെ ഏറ്റവും വലിയ പീരീഡ് എന്ന് പറയുന്നത് 6-ാം പീരീഡാണ്. 6-ാം പീരീഡാണ് പീരിയോഡിക് ടേബിളിലെ ഏറ്റവും വലിയ പീരീഡ്. ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ കാവൻഡിഷ് ആണ്. കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ. സംയുക്തം എന്ന് പറയുന്നത് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. 1-ൽ കൂടുതൽ മൂലകങ്ങളുടെ മിശ്രിതമാണ് സംയുക്തം. ജലം എന്ന് പറയുന്നത് ഒരു ഉദാഹരണമാണ്, സംയുക്തത്തിന് ഒരു ഉദാഹരണമാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. അപ്പം ജലം ഒരു സംയുക്തമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് കാവൻഡിഷ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ. ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കുറയുന്നു. ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആവർത്തന പട്ടികയിൽ ഗ്രൂപ്പുകളിൽ മുകളിൽ നിന്ന് താഴേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കൂടുന്നു. ആവർത്തന പട്ടികയിൽ ഇടത്തുനിന്നും വലത്തേക്ക് പോകും തോറും ആറ്റത്തിൻ്റെ വലിപ്പം ക്രമമായി കുറയുന്നു. പിന്നീട് പീരിയോഡിക് ടേബിളിലെ മൂലകങ്ങളെ പല ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. അപ്പോൾ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്,
ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക്, അങ്ങനെ നാല് ബ്ലോക്കുകളായി എലമെന്റ്സിനെ തിരിച്ചിട്ടുണ്ട്. അത് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആദ്യത്തെയും രണ്ടാമത്തെയും, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ അറിയപ്പെടുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെ അറിയപ്പെടുന്നതാണ്, മൂലകങ്ങളെ അറിയപ്പെടുന്നതാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന്. ഇതിൻ്റെ NS1 NS2 എന്നാണ് ഇതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ NS1 വരുന്നത് ആൽക്കലി മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നു, എന്നുവെച്ചാൽ വാലൻസ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ വരുന്നത് ആൽക്കലി മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നു. വാലൻസ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോൺസ് വരുന്നത് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും അറിയപ്പെടുന്നു. അപ്പം എസ് ബ്ലോക്ക് എലമെന്റ്സിനെ അറിയപ്പെടുന്നത് വാലൻസ് ഇലക്ട്രോൺ ഒരു ഒന്നാണെങ്കിൽ കോൺഫിഗറേഷൻ NS1 ആൽക്കലി മെറ്റൽസ് എന്നും, NS2 രണ്ട് വാലൻസ് ഷെല്ലിൽ രണ്ട് ഇലക്ട്രോണാണ് വരുന്നതെങ്കിൽ അതിനെ ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒന്നാമത്തെയും രണ്ടാമത്തെയും ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ് എസ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്തതായി പി ബ്ലോക്ക് എലമെന്റ്സ് എന്താണ്, 13 മുതൽ 18-ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ പി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ്, മൂലകങ്ങളെയാണ് പി ബ്ലോക്ക് എലമെന്റ് എന്ന് അറിയപ്പെടുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ഹാലജൻസ് എന്നാണ്, പി ബ്ലോക്ക് എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ഹാലജൻ എന്നാണ്. അപ്പം 13 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് പി ബ്ലോക്ക് എലമെന്റ്സ് എന്നറിയപ്പെടുന്നത്. പി ബ്ലോക്ക് എലമെന്റ്സിനെ ഓൾസോ നൗൺ ആസ് ഹാലജൻസ്, നമ്മൾ ഹാലജൻസ് എന്നാണ് പി ബ്ലോക്കിലെ എലമെന്റ്സിനെ അറിയപ്പെടുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് 3 മുതൽ 12 വരെ ഉള്ള ഗ്രൂപ്പിലെ എലമെന്റ്സിനെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അപ്പം ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള എലമെന്റ്സിനെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് അറിയപ്പെടുന്നു, അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്നറിയപ്പെടുന്നു, ട്രാൻസിഷൻ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഡി ബ്ലോക്ക് എലമെന്റ്സിനെ അറിയപ്പെടുന്നത് ട്രാൻസിഷൻ എലമെന്റ്സ് എന്നാണ്. അതിൻ്റെ മലയാളം സംക്രമണ മൂലകങ്ങൾ, സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഡി ബ്ലോക്ക് എലമെന്റ്സിലെ ട്രാൻസിഷൻ എലമെന്റ്സ് അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നു. ഈ ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് വെച്ചാൽ 3 മുതൽ 12-ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ് രണ്ട് രീതിയിൽ അറിയപ്പെടുന്നുണ്ട്. ലാന്തനൈഡുകൾ എന്നും ആക്ടിനൈഡുകൾ എന്നും അറിയപ്പെടുന്നു. ലാന്തനൈഡുകൾ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളെയാണ് ലാന്തനൈഡുകൾ എന്ന് അറിയപ്പെടുന്നത്. ലാന്തനൈഡുകൾ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിലെ 57 മുതൽ 71 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളെയാണ് ലാന്തനൈഡുകൾ എന്ന് അറിയപ്പെടുന്നത്. പിന്നീട് ആക്ടിനൈഡുകൾ എന്ന് പറയുന്നത് പീരിയോഡിക് ടേബിളിൽ 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളെയാണ് ആക്ടിനൈഡുകൾ എന്ന് പറയപ്പെടുന്നത്. ആക്ടിനൈഡുകൾ എന്നാൽ 89 മുതൽ 103 വരെ അറ്റോമിക നമ്പറുള്ള മൂലകങ്ങളാണ് ആക്റ്റിനൈഡുകൾ. ഓരോ മൂലകാറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്നു ചേരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ SP DF എന്നീ ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോ മൂലകാറ്റത്തിൻ്റെയും അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വന്ന് ചേർന്നിരുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൂലകങ്ങളെ എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് എന്നിങ്ങനെ വിവിധ ബ്ലോക്കുകളായി തിരിച്ചിരിക്കുന്നത്. സംക്രമണ മൂലകങ്ങൾ 3 മുതൽ 12 വരെ ഗ്രൂപ്പുകളിലെ മൂലകങ്ങളെയാണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്നത്. എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്,
ലോഹങ്ങളാണ്. ലോഹങ്ങൾ ഡി ബ്ലോക്ക് എലമെന്റ്സ് ആണ് ട്രാൻസിഷൻ മെറ്റൽസ് എന്ന് പറയുന്നത്. ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ മലയാളമാണ് സംക്രമണ മൂലകങ്ങൾ. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള എലമെന്റ്സിനെയാണ്, മൂലകങ്ങളെയാണ് ഡി ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്നത്. ഡി ബ്ലോക്ക് എലമെന്റ്സിനെയാണ് ട്രാൻസിഷൻ എലമെന്റ് മെറ്റൽസ് അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കുന്നത്. അത് സംക്രമണ മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ആവർത്തന പട്ടികയിലെ അവസാന സ്വാഭാവിക മൂലകം എന്ന് പറയുന്നത് യുറേനിയം ആണ്. യുറേനിയം അതിൻ്റെ അറ്റോമിക നമ്പർ 92 ആണ്. അപ്പോൾ ആവർത്തന പട്ടികയിലെ അവസാന സ്വാഭാവിക മൂലകം എന്ന് പറയുന്നത് യുറേനിയമാണ്. ടെക്നീഷ്യം കണ്ടുപിടിച്ചത് എമിലിയോ സെഗ്രി, കാർലോ പെരിയർ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ്. എമിലിയോ സെഗ്രി, കാർലോ പെരിയർ എന്നീ ശാസ്ത്രജ്ഞന്മാരാണ് ടെക്നീഷ്യം കണ്ടുപിടിച്ചത്. കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ കൃത്രിമ മൂലകം എന്ന് പറയുന്നത് പ്രൊമിത്തിയമാണ്. പ്രൊമിത്തിയം ആണ് കണ്ടുപിടിക്കപ്പെട്ട രണ്ടാമത്തെ കൃത്രിമ മൂലകം. പ്രൊമിത്തിയം, പ്രൊമിത്തിയത്തിൻ്റെ അറ്റോമിക നമ്പർ 61 ആണ്. 61 ആണ് പ്രൊമിത്തിയത്തിൻ്റെ അറ്റോമിക നമ്പർ. ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. ഹീമോഗ്ലോബിൻ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. അതിൽ അടങ്ങിയിരിക്കുന്ന, ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഇരുമ്പാണ്. ഇരുമ്പാണ് ഹീമോഗ്ലോബിനിൽ അടങ്ങിയിരിക്കുന്ന മൂലകം. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം നിഹോണിയം ആണ്. നിഹോണിയം ആണ് ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകം. ജപ്പാൻ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മൂലകം നിഹോണിയം. നിഹോണിയം ആണ് ജപ്പാൻ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മൂലകം. ഏഷ്യയിലെ ഒരു രാജ്യം ആദ്യമായി കണ്ടെത്തിയ മൂലകമാണ് നിഹോണിയം. ജപ്പാൻ രാജ്യത്തിൻ്റെ പേരുമായി ബന്ധപ്പെട്ട മൂലകമാണ് നിഹോണിയം. സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം സിലിക്കൺ. സിലിക്കൺ ആണ് സൗരസെൽ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ ആണ്. കാർബൺ ആണ് ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം. ഭൂമിയിൽ ജീവന് അടിസ്ഥാനമായ മൂലകം കാർബൺ ആണ്.